ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു സൂപ്പർ എപ്പിസോഡ് തന്നെയായിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ കാരണം അത്രയും ഗംഭീരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അതിൽ ഏറ്റവും മികച്ച നിന്നത് മണിക്കുട്ടൻ്റെ പ്രകടനമായിരുന്നു പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരുതിയത് സൂര്യയുടെ വിഷയം വരുമ്പോൾ മണിക്കുട്ടൻ പതറിപ്പോകുമെന്നാണ് പക്ഷെ ഒരു തരത്തിൽ പോലും മണിക്കൂട്ടനെ തകർക്കുവാൻ വേണ്ടി ഒരു ആർജെ കൂടിയായ കിഡിലൻ ഫിറോസിനോ റംസാനോ നോബിക്കോ കഴിഞ്ഞില്ല മാത്രവുമല്ല ഈ മൂന്ന് പേരുടെ മുഖംമൂടി കൃത്യമായി വലിച്ചു കീറുകയാണ് ചെയ്തത് മണിക്കുട്ടൻ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല മണിക്കൂട്ടൻ ഇത്തരത്തിലൊരു പ്രകടനം നടത്തുമെന്ന് കാരണം അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് മണിക്കൂട്ടൻ ചോദ്യങ്ങളെ നേരിട്ടിരുന്നത് കാരണം എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള കൃത്യമായ മറുപടി മണിക്കൂട്ടലിൽ നിന്നും കിഡിലൻ ഫിറോസിനും ടീമിനും ലഭിച്ചു എന്നുള്ളതാണ് ഇനി എടുത്തു പറയേണ്ടത് ഡിംബൽ ബാലിന്റെ പ്രകടനമാണ് ഡിംബലിന്റെ കാര്യവും ഞാൻ വിചാരിച്ചത് ഒരുപക്ഷേ ഡിംബലും എതിർഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് വീണു പോകുമെന്നാണ് പക്ഷെ ഒരിക്കൽ പോലും അവരും പതറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്കുള്ള ഒന്നും തന്നെ കിടിലൻ ഫിറോസിന്റെയും ടീമിന്റെയും ഭാഗത്തു വന്നില്ല എന്ന് തന്നെ പറയാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം മറുപടി പറയുകയാണ് കിടിലനും ടീമും ചെയ്തത് അത് തന്നെയാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയവും സായി വിഷ്ണുവും അനൂപും വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു സംഭവമുണ്ട് അഡോണിയുടേത് അഡോണി ഡബിൾ സ്റ്റാൻഡ് കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ അഡോണി ഇവിടെ നിന്നും പല സംഭവങ്ങളും ചോർത്തിയെടുത്ത് കിഡിലിന് കൈമാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അഡോണി ഇപ്പോൾ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കുട്ടന്റെയും ഡിംബലിന്റെയും അനൂപിന്റെയും കൂടെയാണ് എങ്കിലും കിഡിലൻ ഫിറോസിനൊപ്പമാണ് ഏറ്റവും കൂടുതൽ കൂറുള്ളതായിട്ട് എനിക്ക് തോന്നിയത് കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും മറ്റ് എന്റർടൈൻമെന്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു